നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജ് അടച്ചു. വലിയ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം കോളേജ് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. 5 മുതൽ 10 വരെ റെഗുലർ ക്ലാസുകൾ ഉണ്ടാകില്ലെന്ന് അക്കാദമിക് ഡയറക്ടർ അറിയിച്ചു. ഇതിനിടെ CPMന്റെ ഒരു നാറിയ നീക്കം കൂടി പറയുകയാണ്. അതായത് പൊതുമധ്യത്തിൽ വന്നു നിന്ന് വലിയ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ഒരു CPM നേതാവ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CPM അതിരുവിട്ട പ്രസ്താവനകളിലേക്ക് കടക്കുകയാണ്. കേസ് CBI അല്ല, ആര് വന്ന് അന്വേഷിച്ചാലും ഒരു ചുക്കുമില്ലെന്നാണ് CPM വയനാട് ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ കൊലവിളി നടത്തിയിരിക്കുന്നത്. ഇത് വലിയ വിവാദത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. SFI-ക്കാരെ പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടതോടെയാണ് ഈ കൊലവിളിയുമായി പാർട്ടി രംഗത്ത് വരുന്നത്. ഗവർണർ വെറും വൃത്തികെട്ടവനാണെന്നും ഇത് തീക്കളിയാണെന്നും ഗഗാറിൻ ഗവർണറെ ഓർമ്മിപ്പിക്കുന്നു, ഗവർണറെ വെല്ലുവിളിക്കുന്നു. ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയ T സിദ്ദിഖിനെതിരെ നടപടിയെടുക്കണമെന്നും എടുപ്പിക്കാൻ അറിയാമെന്നുമൊക്കെയാണ് ഇപ്പോൾ വെച്ചലക്കിയിരിക്കുന്നത്. നേതാവിൻ്റെ തുള്ളലിൽ നിന്ന് തന്നെ വ്യക്തമാണ് സിദ്ധാർത്ഥിനെ SFI-ക്കാർ തന്നെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന്. എന്നിട്ട് കൊലയാളികൾക്ക് വേണ്ടി വെല്ലുവിളി. പക്ഷേ ഗഗാറിൻ്റെ അമിത ആവേശം 8-ന്റെ പണിയായിട്ട് തിരിച്ചു കിട്ടും. ജനം ഇളകിയിരിക്കുകയാണ്. ആരും വെറുതെ ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉടലെടുത്തു കഴിഞ്ഞു. ഈ കൊലവിളിക്കുള്ള മറുപടി അവർ തിരഞ്ഞെടുപ്പിൽ തരും, നോക്കിയിരുന്നോളൂ എന്ന് മുന്നറിയിപ്പ് തരികയാണ് ജനം. ഒരു വിദ്യാർത്ഥിയെ കൊന്ന് കെട്ടിത്തൂക്കിയ കൊലയാളികൾക്ക് വേണ്ടി ഒരു പാർട്ടി ഒന്നടങ്കം ഇറങ്ങിയിരിക്കുകയാണ്. ഇതിലൊരു CPM നേതാക്കൾ പോലും സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ പ്രതികരിച്ചിട്ടില്ല. ആ വീട്ടിലൊന്നും പോയിട്ടില്ല. അവരെ സമാധാനിപ്പിക്കുന്ന രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോഴും ഇവർക്കൊക്കെ പൊള്ളുന്നത് ഈ കൊലയാളികൾക്ക് വേണ്ടിയാണ്. അവരെ അറസ്റ്റ് ചെയ്ത നടപടിയാണ് CPMനെ പൊള്ളിക്കുന്നത്. കൊന്നാലും തിന്നാലും ആരും ചോദിക്കരുതെന്നാണോ? ഒരു നടപടിയും ഉണ്ടാകരുതെന്നാണോ? ഹോസ്റ്റലിലെ SFI-യുടെ ഇടിമുറിയും മറ്റും ജനപ്രതിനിധികൾ കണ്ടതിനാണ് പൊള്ളി നിൽക്കുന്നത്. CPMന്റെ തറവാട്ട് വകയല്ല കേരളം. ഇവിടുത്തെ സർവകലാശാലകൾ നിങ്ങളുടെ പാർട്ടി ആഫീസുകളല്ല, മറ്റാർക്കും കയറാതിരിക്കാൻ മാത്രം. ഇവിടെ ഒരുത്തരും CPMനെ ഭയക്കുന്നില്ല എന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം. പിന്നെ നേതാക്കന്മാരുടെയൊക്കെ ഈ വെല്ലുവിളിയും കൊലവിളിയും ഒക്കെ കുടുംബത്തോ പാർട്ടി ആഫീസിലോ കൊണ്ട് കാണിച്ചാൽ മതി, കേരളത്തിലെ ജനങ്ങളോടെടുക്കണ്ട. നട്ടല്ലില്ലാത്ത പിണറായി നടപടി എടുക്കാതിരുന്നപ്പോൾ ഗവർണർ കയറി നടപടിയെടുത്തു, VC തൂക്കി പുറത്തിട്ടു. അത് CPM നേതാക്കന്മാർക്ക് അങ്ങ് ക്ഷീണമായിപ്പോയി, പാർട്ടിക്ക് ക്ഷീണമായിപ്പോയി. അതാണിപ്പോൾ ഗവർണറോട് ഈ വെല്ലുവിളി. ഇതൊക്കെ കണ്ട് ഭയക്കുന്നവരുണ്ടാകും. എല്ലാവരും അങ്ങനെ അല്ല എന്ന് CPMന് ബോധം വേണം. എന്തായാലും തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. ജനം തന്നെ പ്രതികരിച്ചു തുടങ്ങി. CPMനെയും പിണറായി വിജയനെയും അങ്ങേയറ്റം വെറുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരക്ഷരം മിണ്ടാതെ ക്ലിഫ് ഹൗസിൽ കയറി അടയിരിക്കുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി. ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണമുണ്ടായി, ആ വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നു. എന്നിട്ടും ഒരക്ഷരം മിണ്ടുന്നില്ല. പ്രതിസ്ഥാനത്തുള്ളത് ഇവരുടെ പാർട്ടിയിലെ നെറികെട്ട കുറെ കൂട്ടരാണ്. എന്നിട്ടും ഒരക്ഷരം മിണ്ടുന്നില്ല. ആ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ അവിടെ ഒന്നും പോയില്ല. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിന്നെ എന്ത് പുണ്ണാക്കാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ടും വന്നു നിന്ന് വെല്ലുവിളിക്കുകയാണ് ബാക്കിയുള്ളവരെ. ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതിന് ഒരതിരുണ്ട്. ഇതിനിടെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചേർത്തിരിക്കുകയാണ്. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിപ്പിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഗൂഢാലോചന കുറ്റം ചുമത്തിയത്. മർദ്ദനത്തിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നതായും പോലീസ് വ്യക്തമാക്കി. നേരത്തെ പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്താത്തതിൽ പോലീസിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നാട്ടിലേക്ക് പോയിടത്തു നിന്ന് തിരിച്ച് വിളിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രാഥമികമായി തന്നെ ഇതിൽ ഗൂഢാലോചന വ്യക്തമാണെങ്കിലും നേരത്തെ പോലീസ് പ്രതികളുടെ പേരിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരുന്നില്ല. റാഗിംഗ് ശക്തമായ വകുപ്പാണെങ്കിലും കൊലപാതക ശ്രമം ചുമത്താനുള്ള എല്ലാ സാധ്യതകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു. പോലീസ് പോലും ഇപ്പോൾ ശക്തമായ നടപടിയും വകുപ്പുകളും എടുക്കുന്നത് സിദ്ധാർത്ഥന്റെ കുടുംബം ശക്തമായ രീതിയിൽ പോരാടുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ കേസും തേഞ്ഞുമാഞ്ഞു പോകുമായിരുന്നു.